ഈ മുഖ്യമന്ത്രിക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കൾക്ക്, പ്രതിപക്ഷത്തെ രാഷ്ട്രീയ കക്ഷികൾക്ക് കഴിയുന്നത് പലയിടത്തും പുകമറകൾ നിലനിൽക്കുന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് സലീം രാജിനെ സംബന്ധിച്ച പ്രശ്നത്തിൽ സത്യം പുറത്തു വരാൻ അധികാര കേന്ദ്രങ്ങൾ തടസ്സം നിൽക്കുന്നുവെന്ന തോന്നൽ ജനങ്ങൾക്കുണ്ടാവുന്നത്? അങ്ങനെയുള്ള തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടാവരുത് എന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ശക്തമായ പോലീസ് സന്നാഹങ്ങളുണ്ട് കേരള സംസ്ഥാനത്തിന്. പോലീസിന്റെ അന്വേഷണത്തിൽ എല്ലാ കാര്യങ്ങളും പുറത്തു വരേണ്ട അത്യാവശ്യവുമുണ്ട്. ഭരിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിക്കും കോൺഗ്രസിനും ആരോപണങ്ങളിൽ നിന്നും പ്രത്യാരോപണങ്ങളിൽ നിന്നും ഒരു മോചനം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് ശക്തമായും സത്യസന്ധമായും അന്വേഷണങ്ങൾ നടത്തി സത്യം വെളിപ്പെടുത്തേണ്ട ആവശ്യമുള്ളതിനാൽ പോലീസ് അതിന് വേണ്ട ജാഗ്രത കാണിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കേരളത്തിലെ പോലീസിന്റെ സേവനത്തെ എപ്പോഴും നന്നായി തോന്നിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഉന്നത വൃത്തങ്ങളിൽ നിന്ന് സലീം രാജനെ സഹായിക്കുന്നു എന്നുള്ള ആരോപണം വരാത്ത രീതിയിൽ പോലീസ് കേസിന്റെ എല്ലാ പഴുതുകളും അന്വേഷിച്ച് കണ്ടുപിടിച്ച് എങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് എന്ന് മന്ത്രിസഭയുടെ മുമ്പിലും ജനത്തിന്റെ മുമ്പിലും കൊണ്ടുവരാനുള്ള ജാഗ്രത കാണിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ അജിത് കുമാർ, ഇവിടെ ഈ കേസിൽ തുടർച്ചയായി കോടതികൾ ഉന്നയിക്കുന്ന ചോദ്യം, അത് വെറുതെ ഒരു ജഡ്ജിക്ക് തോന്നുന്ന സംശയങ്ങളായിരിക്കില്ല. തൻ്റെ മുമ്പിലുള്ള രേഖകൾ, ഇവർ സമർപ്പിക്കുന്ന വിശദാംശങ്ങൾ, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ കോടതി ചോദിച്ചു പോകുന്നതാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ഡി ജി പിക്ക് ഒരു കോൺസ്റ്റബിളിനെ പേടിയാണോ എന്ന് ചോദിക്കുന്ന കോടതി ഉണ്ടാകുന്നു. അതിനുശേഷം ആരാണ് ബിനാമി, ആരാണ് കോടികൾ നൽകുന്നത്? പോലീസും റവന്യൂ വകുപ്പും നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് സ്വാധീന ശക്തിയുണ്ട് ഈ സാധാ കോൺസ്റ്റബിളിന് എന്ന് പറയത്തക്ക വിധത്തിലേക്ക് കോടതിയെ എത്തിക്കുന്നത്, അതിന് കോടതിക്ക് മുന്നിലെത്തുന്ന രേഖകൾ കൂടിയാണ്. അതുകൊണ്ട് വെറുതെ കൈ കഴുകാനാകുമോ? സലീം രാജ് ഏതോ ചില പണക്കാരോടൊത്ത് നടത്തുന്ന ചില പ്രവർത്തനങ്ങളാണ് ഇതെല്ലാമെന്ന്. ശ്രീ വിനുവിൻ്റെ ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ സുനിൽകുമാറിനോട് ഒരു വാക്ക് നന്ദി പറയേണ്ടതുണ്ട്. ഏതായാലും ഈ സലീം രാജ് ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് ബഹുമാനായ സി പി ഐ എം എൽ എ ഇതുവരെ ഏതായാലും അത് അങ്ങനെ ആരോപണം ഉന്നയിച്ച് കാണാത്തതിൽ സന്തോഷമുണ്ട്. അതിന് അദ്ദേഹത്തോട് നന്ദി പറയുന്നു. കെ പി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞു, കെ പി സി പ്രസിഡന്റ് തന്നെ കോട്ട് ചെയ്ത് പറഞ്ഞു കോൺഗ്രസുമായിട്ട് ബന്ധമില്ലാത്ത ആളാണ്. അയാൾ പോലീസിലെ ഒരു സാധാ കോൺസ്റ്റബിളാണ്. നമുക്കറിയാം ഈ സമൂഹത്തിൽ വളരെ വിപുലമായ തോതിലൊരു ക്രിമിനൽ വർക്കഡ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പോലീസിൽ ഒരുപാട് ക്രിമിനൽസ് ഉണ്ട്. അങ്ങനെ കാണും, അങ്ങനെ മാത്രം കാണേണ്ട ഒരു ആൻറ്റി സോഷ്യൽ എലിമെൻ്റ് അല്ലെങ്കിൽ ഒരു ക്രിമിനൽ ഒരു കുറ്റവാളിയാണ്, കുറ്റവാളി മനസ്സുള്ള ഒരു പോലീസുകാരൻ മാത്രമായിട്ട് ആണ് ഈ സലീം രാജിനെ കാണേണ്ടത്. അയാൾ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നിഷേധിച്ചുകൊണ്ടല്ല അവർ, ആ സത്യം അവിടെ നിൽക്കത്തേ, അതുണ്ട്, അതെല്ലാവരും നമ്മളെല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷേ അതുകൊണ്ട് അയാളുടെ ചെയ്തികളെല്ലാം അതിനെല്ലാം അക്കൗണ്ടബിൾ ആണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആ ന്യായം, അത് എന്ത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന്, രണ്ട്, ഇനിയും ശ്രീ വിനുവിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം. നമുക്കറിയാം ഇപ്പോൾ വല്ലാണ്ടൊരു തരം ഒരു ആക്ടിവിസത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. അത് മീഡിയ ആക്ടിവിസം മാത്രമല്ല, ജുഡീഷ്യൽ ആക്ടിവിസവും ഉണ്ട്. അപ്പോൾ ഈ ഒരുപക്ഷേ ഈ മീഡിയ ആക്ടിവിസത്തിൻ്റെ ആ അനുരണനങ്ങളായിരിക്കണം ഒരുപക്ഷേ ജുഡീഷ്യൽ ആക്ടിവിസത്തിലേക്കും കടന്നു കയറുന്നതെന്ന് ഞാൻ കോടതിയോടുള്ള എല്ലാ ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ. പത്ര റിപ്പോർട്ടുകളെ പോലും ആശ്രയിച്ചിട്ട്, പത്ര റിപ്പോർട്ടുകളെ പോലും അടിസ്ഥാനമാക്കിയിട്ടാണ് പലപ്പോഴും ബെഞ്ചുകളിൽ നിന്ന് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരുന്നതും, അല്ലെങ്കിൽ ഡി ജി പിക്ക് പിന്നെ കോൺസ്റ്റബിളിനെ പേടിയാണോ എന്നൊക്കെ നമ്മളിതെല്ലാം പത്രങ്ങളിലും ചാനലുകളിലൊക്കെ നമ്മൾ എഴുതുകയും പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്തിട്ട് തന്നെയാണ് നിയമജ്ഞരും അത് ആ ഒരു ലൈൻ ഫോളോ ചെയ്യുന്ന ഒരു നിലയിലേക്കാണ് കേരളത്തിലെ കാര്യങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാൽ അത് കോടതിയെ ലക്ഷ്യമാകില്ല എന്ന് വിചാരിക്കുന്നു. എന്ന് തന്നെയല്ല, ഈ ജുഡീഷ്യറിയുടെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നവരും ഇങ്ങനെയുള്ള മാധ്യമ സ്വാധീനത്തിൽ നിന്നും അവർ അതിൽ അത് പലപ്പോഴും വശമ്മതരാകുന്നുണ്ട്. അവരതിൽ നിന്നും മോചിതരല്ല എന്നുള്ള സത്യം കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് കോടതിയിൽ നിന്ന് ഇങ്ങനെയുള്ള പരാമർശങ്ങൾ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമുക്ക് പോലും വേവലാതി ഉണ്ടാകുന്നത്. ശ്രീമതി ലാലി വിൻസൻ, ഹൈക്കോടതിയിലെ ഒരു ഗവൺമെൻറ് പ്ലീഡർ കൂടിയാണല്ലോ ശ്രീമതി ലാലി വിൻസൻ. ഈ ജസ്റ്റിസ് അരുൺ ഹൽ റഷീദാണ് കോടതി ഇടപെട്ട് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും അതിന് ചുറ്റുപാടുമുള്ള സി സി ടി വി ക്യാമറകൾ പിടിച്ചെടുത്ത് അതിലെ ദൃശ്യങ്ങൾ തിരിച്ചെടുക്കാൻ സംവിധാനം ഒരുക്കണം എന്ന് പറഞ്ഞ ഹർജിയിൽ മുഖ്യമന്ത്രിയെ ഇക്കാര്യത്തിൽ സംശയിക്കാനാവില്ല എന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ ഈ പരിഗണനയ്ക്ക് വന്ന വിഷയങ്ങൾക്കും അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പറഞ്ഞുവെന്ന് ആരോപിക്കാവുന്ന വിധത്തിൽ വിധി പറഞ്ഞത്. അദ്ദേഹം ഉന്നതമായ നീതിബോധമുള്ള ഒരു ന്യായാധിപനാണെന്ന് ഈ ആരും
സംശയിക്കുമെന്ന് തോന്നുന്നില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ കാണുമ്പോൾ, അപ്പോൾ മാധ്യമങ്ങളാൽ നയിക്കപ്പെടുന്നവരാണ് നമ്മുടെ ന്യായാധിപന്മാർ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? കാലഘട്ടത്തിൻ്റെ വികാരങ്ങൾ അവർ മനസ്സിലാക്കുന്നു, അവർ മനുഷ്യരാണ്, കാര്യങ്ങൾ അറിയുന്നവരാണ്, അതിനപ്പുറത്തേക്ക് അവരുടെ നീതിബോധത്തെ സംശയിക്കേണ്ടതുണ്ടോ? അങ്ങനെ ന്യായാധിപന്മാരുടെ നീതിബോധത്തെ സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കേസുകൾ പരിഗണനയ്ക്ക് വരുമ്പോൾ വാദിഭാഗം വക്കീലും പ്രതിഭാഗം വക്കീലും കോടതിയിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഗൗരവമായിട്ടും തമാശയായിട്ടും കോടതികൾ ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചില ഒബ്സർവേഷനുകൾ നടത്തുകയും ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ വിധിയിൽ എന്താണോ വരുന്നത്, അതാണ് ജഡ്ജിയുടെ നീതിബോധം കാണിക്കുന്ന രേഖ. കോടതിയിൽ വാദം നടക്കുമ്പോൾ കോടതിക്ക് തോന്നുന്ന ന്യായമായ സംശയങ്ങളോ കോടതിക്ക് തോന്നുന്ന അഭിപ്രായങ്ങളോ കോടതി പറയുന്നത് ഒരിക്കലും ഒരു നീതിബോധമുള്ള ഒരു വിധിയായി നമുക്ക് പറയാൻ സാധിക്കയില്ല. ഓരോ ദിവസവും ഓരോ കേസുകൾ വരുമ്പോൾ എങ്ങനെയാണോ വാദിയുടെ ഭാഗത്തു നിന്ന് വാദമുണ്ടാകുന്നത്, എങ്ങനെയാണ് പ്രതിയുടെ ഭാഗത്തു നിന്ന് വാദമുണ്ടാകുന്നത്, അപ്പോഴത്തെ ആ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒബ്സർവേഷൻസോ കമൻറ്റുകളോ അതല്ലെങ്കിൽ ആശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെയാണത്. അതൊരിക്കലും നീതിമാനായ ഒരു ജഡ്ജിയുടെ നീതിബോധത്തെ ഒരു വിധത്തിലും കുറ്റം പറയത്തക്ക രീതിയിൽ ഉള്ളതല്ല. ആ സാഹചര്യത്തിൽ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളത് ആ സാഹചര്യം കേട്ടിരുന്നവർക്കും കണ്ടവർക്കും മാത്രമേ അറിയൂ. അദ്ദേഹത്തിന്റെ വിധിന്യായത്തിലാണ് യഥാർത്ഥ നീതിബോധം വ്യക്തമാകുന്നത്. വിധി വരുന്നതുവരെയും കാത്തിരിക്കുക എന്നുള്ളതാണ് ഇതിന് നാം കാണിക്കേണ്ട സംയമനം എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ സുനിൽകുമാർ, ഇതേ കോടതിയിൽ നിന്ന് തന്നെ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമെന്ന് പറയാവുന്ന വിധി ജോയി കൈതാരം നൽകിയ കേസിൽ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കണമെന്ന് പറഞ്ഞ കേസിൽ, ശ്രീധരൻ നായരുടെ കേസിൽ മുഖ്യമന്ത്രിയെ കണ്ടത് സരിതാ നായരോടൊപ്പമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി, അവിടെ ആ ആവശ്യം പാടെ തള്ളിക്കൊണ്ടുള്ള വിധിയാണ് ഇതേ ജഡ്ജിയിൽ നിന്നുണ്ടാവുന്നത്. അന്ന് ആ വിധിയെ വിമർശിക്കുക, ഇപ്പോൾ ഈ വിധി വരുമ്പോൾ, ഈ ക്ഷമിക്കണം, വിധിയല്ല, നിരീക്ഷണങ്ങൾ വരുമ്പോൾ, സലിംരാജിനെതിരായ കേസിൽ നിരീക്ഷണങ്ങൾ വരുമ്പോൾ ആ കോടതിയെ അനുകൂലിക്കുക എന്ന ഒരു ഇരട്ടത്താപ്പ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കുണ്ടോ? അല്ല, കോടതിക്ക് ഇരട്ടത്താപ്പ് ഉണ്ടാവുന്നത് ഞങ്ങളുടെ കുറ്റമല്ല. ഞങ്ങളന്ന് പറയാൻ കാരണം ഇവിടെ ന്യായം ഉണ്ടായിരുന്നു, കോടതിയെ വിമർശിക്കുന്നത് ന്യായം ഉണ്ടാവണം, കോടതി അന്യായമായി വിമർശിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് വിമർശിക്കാൻ കാരണം, അന്ന് കോടതിയുടെ മുമ്പിലുള്ള കേസ് CCTV ദൃശ്യം പിടിച്ചെടുക്കണമെന്ന ഒരു കേസാണ്. അത് കൊടുക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കൽ ആ പോലീസ് പറഞ്ഞ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസ് അവിടെ ക്ലോസ് ചെയ്യുന്നതിന് പകരം ഒരു വിചാരണ കോടതി ചെയ്യുന്ന പോലെ, വിചാരണ നടത്തി പ്രഖ്യാപിക്കുന്ന പോലെ ഒരാൾക്ക് ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും ബിനുവിനും രാജ്യത്തെ നീതിബോധമുള്ള ആളുകൾക്കെല്ലാം തോന്നിയ ഒരു അഭിപ്രായ പ്രകടനം പ്രതിപക്ഷം നടത്തി. അത് ഇന്നും ഞാൻ പറയുന്നത് ന്യായമായ ഒരു അഭിപ്രായ പ്രകടനമാണെന്ന് പറയുന്നു. ഇവിടെ എന്റെ പ്രിയ പത്രപ്രവർത്തക സുഹൃത്ത് സൂചിപ്പിച്ചു, പോലീസിനകത്ത് ഒരുപാട് ക്രിമിനലുകളുണ്ട്, ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ക്രിമിനലാണ് ഇദ്ദേഹം, അത് അങ്ങനെ വന്നുപോയതാണ്. ഞാൻ ചോദിക്കട്ടെ, പോലീസിനകത്ത് ക്രിമിനൽ ഉണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം. ആ ക്രിമിനൽ തന്നെയായിരിക്കണം എന്റെ ഗൺമാൻ എന്നൊരാൾ തീരുമാനിച്ചാൽ അതിന്റെ ഉത്തരവാദി ആ പോലീസുകാരനാണോ? ആ ക്രിമിനൽ ഗൺമാൻ ആകാൻ പാടില്ല എന്ന് പോലീസ് പറയുന്നു. ആ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, വിജിലൻസിന്റെ റിപ്പോർട്ട്, ഇന്റലിജൻസ് റിപ്പോർട്ട്. പിന്നെ അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ റിപ്പോർട്ട് ഉണ്ടായിട്ടും ഈ ക്രിമിനൽ തന്നെയായിരിക്കണം എന്റെ ഗൺമാൻ എന്ന് പറയുന്ന ആളാണോ കുറ്റവാളി? ആ ക്രിമിനലാണോ കുറ്റവാളി? അപ്പൊ അവിടെ പ്രധാനപ്പെട്ട പ്രശ്നം, തന്റെ ചുറ്റും നിൽക്കുന്ന ആളുകളെ നോക്കിയാൽ അറിയാം താൻ ആരാണ് എന്ന് പറയുന്ന ഒരു പഴഞ്ചൻ ഇംഗ്ലീഷ് ഉണ്ട്. അതുപോലെ അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് ജയിലിലും തട്ടിപ്പിലൊക്കെ പെട്ടിരിക്കുകയാണ്, ഡൽഹിയിൽ നിൽക്കുന്ന ആൾ പോലും പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരായ രാഷ്ട്രീയ പ്രേരിതമായിട്ട് പറയുന്ന കാര്യമാണെന്ന് പറയുമ്പോൾ ഈ ന്യായങ്ങൾ എങ്ങനെ, ഈ പറയുന്ന കാര്യങ്ങൾക്ക് എന്ത് ന്യായമാണ് കോൺഗ്രസ്സുകാർക്ക്? ഞാൻ കല്യം രാജ് കോൺഗ്രസ്സുകാരാണെന്ന് പറയാത്തതിന്റെ കാരണം അദ്ദേഹം കോൺഗ്രസ്സുകാരല്ല എനിക്കറിയാം, പക്ഷെ കോൺഗ്രസ്സുകാരല്ലെങ്കിലും ഒരു കോൺഗ്രസ് പോലും തട്ടിപ്പുകാരൻ കോൺഗ്രസ്സുകാരാണെങ്കിൽ മനസ്സിലായി, കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ വെച്ചതെന്ന് മനസ്സിലാക്കാം. ഒരു കോൺഗ്രസ് അനുഭാവിയായ ഒരു പോലീസുകാരായതുകൊണ്ടാണ് അദ്ദേഹത്തെ വെച്ചുപോയത്, ക്രിമിനൽ ആണെന്ന് അറിയുമായിരുന്നില്ല എന്ന് ന്യായം ഉമ്മൻചാണ്ടിക്ക് പറയാമായിരുന്നു. ഇത് കോൺഗ്രസ്സുകാരൻ പോലുമല്ലാത്ത ഈ സലിം രാജിനെ എന്തിനാണ് ഉമ്മൻചാണ്ടിയോട് വെച്ചിരിക്കുന്നത്? രാഷ്ട്രീയമാണോ? അപ്പൊ അദ്ദേഹം ആ കാരണം കോൺസ്റ്റബിൾ മാത്രമല്ല ക്രിമിനലുമാണ്. ആ ക്രിമിനൽ ആയിരിക്കുന്ന ഒരു കോൺസ്റ്റബിളിനെ ഈ അജയ് തറവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇന്റർനാഷണൽ ഫ്രോഡ് ആയിരിക്കുന്ന ഒരാളെ ഉമ്മൻചാണ്ടി കഴിഞ്ഞ 8 കൊല്ലമായി ഗൺമാനായി അദ്ദേഹത്തിന്റെ കൂടെ കൊണ്ടുനടക്കുന്നതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? പ്രതിപക്ഷത്തിലാണോ? അങ്ങനെ കൊണ്ടുനടക്കുന്നതിന് നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണോ? കൊണ്ടു നടക്കാൻ മാത്രമല്ല രാജ്യവ്യാപകമായി അദ്ദേഹത്തിന്റെ ഓഫീസ് ദുരുപയോഗം ചെയ്തിരിക്കുന്നു. ടോളർ കേസിൽ പോലും 1000 100 കണക്കിന് ഫോണുകൾ ഈ സലിം രാജിന്റെ ഫോണിലേക്ക് വിളിച്ചിരിക്കുന്നു സരിത.
ഈ പറയുന്ന കേസിൽ അദ്ദേഹത്തിന്റെ ഫോൺ രേഖകൾ പരിശോധിക്കുമ്പോ പാടില്ല എന്ന് പറയാൻ കാരണം കലിംരാജിനെ രക്ഷിക്കാൻ വേണ്ടിയാണോ ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണോ ചോദിക്കുമ്പോ ആ സംശയത്തിന് മറുപടി കൊടുക്കണ്ടേ? എന്താണ് ഇത്രയും ധൃതി പിടിച്ച് കോടതിയിൽ പോയി ഒരു കാരണവശാലും ഈ ക്രിമിനലിലെ ഈ ലോക ഫ്രോഡിന്റെ ഒരു കാരണവശാലും ഫോൺ രേഖ പരിശോധിക്കാൻ പാടില്ല എന്ന് ഇവർ പറയേണ്ട കാര്യം എന്താ? പിന്നെ പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ ഫോൺ രേഖ പോലും ചോർത്തി എന്നതിന്റെ വിവാദം കേരളത്തിലുണ്ടായില്ലേ? നിയമസഭയിൽ ഉന്നയിച്ചപ്പോ രമേശ് ചെന്നിത്തല അക്ഷരം മിണ്ടിയില്ലല്ലോ എന്റെ ഫോൺ ചോർത്തിയിട്ടില്ല എന്നെങ്കിൽ അദ്ദേഹത്തിന് എനിക്ക് പറയാമായിരുന്നില്ലേ? അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇവരുടെ പൊതുപ്രവർത്തകരെ പോലും ഫോൺ രേഖ ചോർത്താൻ പിന്നെ പ്രത്യേക താല്പര്യം കാണിക്കുന്ന പോലീസ് ഇങ്ങനെ ഫ്രോഡിന്റെ ഫോൺ രേഖ ചോർത്തില്ല എന്ന് തീരുമാനിച്ച് കോടതിയിൽ പോയി മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് പറയുന്നതിന്റെ അമിത താല്പര്യം ആർക്ക് വേണ്ടിയാണ്? ആ കോടതിയുടെ ചോദ്യത്തിന് ഉത്തരമാണ് ഈ പറയുന്ന കാരണങ്ങളൊക്കെ തന്നെ. ആരാണ് ബിനാമി? ആരാണ് പിന്നിൽ? ആരാണ് കോടികൾ മുടക്കുന്നത്? ആ ചോദ്യം കോടതിയുടെ മാത്രമല്ല, ഈ രാജ്യത്തെ ജനങ്ങളുടെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട ആള് നീ രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ചാണ് ചോദ്യം എന്ന് പറഞ്ഞാൽ വിശദിക്കാൻ പറ്റുമോ? ശ്രീ സുരേന്ദ്രൻ, ഈ കേസിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ വരുമ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ ജനവികാരത്തിനൊപ്പമോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരുടെ ആവശ്യത്തിനൊപ്പമോ മാധ്യമങ്ങളുടെ അന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള നിലപാടുകളോ ഒക്കെ എടുക്കേണ്ടി വരുന്നുണ്ട് സർക്കാരിന്. ഈ സലിം രാജിന്റെ കാര്യത്തിലും സലിം രാജിനെ കൈവിട്ട് കഴിഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നവർ? അല്ല, ഒരു കാര്യം ഞാൻ പറയാം. ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് മാധ്യമ സുഹൃത്ത് ചോദിച്ച പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. സലിം രാജ് ചെയ്യുന്ന കുറ്റങ്ങൾക്ക് മുഖ്യമന്ത്രി അക്കൗണ്ടബിൾ ആണോ എന്നുള്ളത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ 4 മാസം മുമ്പ് സുതാര്യ കേരളം പദ്ധതിയിൽ പരാതി കൊടുത്തപ്പോൾ നമ്മളെല്ലാവരും വീഡിയോ ദൃശ്യങ്ങൾ കണ്ടതാണ്. മുഖ്യമന്ത്രി തിരുവനന്തപുരം ജില്ലാ കലക്ടറെ വിളിച്ച് ഭൂമി കൈവശം വെച്ചിരിക്കുന്ന നിരപരാധികൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഓപ്പണായിട്ട് ആവശ്യപ്പെടുകയാണ്. എന്തിനാണ് സുതാര്യ കേരളം പദ്ധതി? പക്ഷെ 4 മാസം തുടർച്ചയായി നീതിമാനായ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ഉത്തരവിറക്കി 4 മാസം കഴിഞ്ഞിട്ടും പരാതിക്കാർക്ക് നീതി കിട്ടിയില്ലെന്ന് മാത്രമല്ല, പരാതിക്കാർ കൂടുതൽ കൂടുതൽ ദുരിതത്തിലാവുന്നതാണ് കണ്ടത്. അപ്പൊ മുഖ്യമന്ത്രി സലിം രാജിനെ സംരക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ? എന്തുകൊണ്ട് പരസ്യമായ ഒരു നിലപാടെടുക്കുകയും രഹസ്യമായി അതേ കലക്ടറെ കൊണ്ട് സലിം രാജിന് വേണ്ടി പരാതിക്കാർക്കെതിരായിട്ടുള്ള നിലപാടെടുക്കുകയും ചെയ്യുന്നു? രണ്ടാമത്തെ ചോദ്യം, ഒരു പരാതിക്കാരൻ കോടതിയിൽ ബോധിപ്പിച്ചിരിക്കുന്നത് താൻ മുഖ്യമന്ത്രിയെ വന്ന് കണ്ടപ്പോൾ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. രണ്ടാമത് പ്രതിപക്ഷ നേതാവിന് ഒരു പരാതി കൊടുത്ത് വീണ്ടും മുഖ്യമന്ത്രിയെ വന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ ആട്ടി ഇറക്കുകയാണ്, ഞങ്ങൾ ഈ ഭൂമിയെല്ലാം സർക്കാരിലേക്ക് കണ്ടുകെട്ടും, നിങ്ങൾ ഇന്നലെ പ്രതിപക്ഷ നേതാവിന് പരാതി കൊടുത്തില്ലേ, എന്താണ് ഇതിൻ്റെ മോട്ടീവ്? വളരെ വ്യക്തമാണല്ലോ, മുഖ്യമന്ത്രി നീതിമാനാണെന്ന് സമർത്ഥിക്കുന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഇത് പെടുത്തണ്ടെന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ കഴിഞ്ഞ 4 മാസത്തിനിടയിൽ നടന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല? 4 മാസത്തിനിടയിൽ മുഴുവൻ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, സർക്കാർ ഗസ്റ്റ് ഹൗസ് ഉപയോഗിക്കുന്നു, സർക്കാരിന്റെ ഫോൺ ഉപയോഗിക്കുന്നു, അധികാര കേന്ദ്രങ്ങളെ വിളിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം ഭാര്യയെ എങ്ങനെയാണ് ഡെപ്യൂട്ടേഷനിൽ ആ റവന്യൂ വകുപ്പിൽ ഇത്രയും സുപ്രധാനമായ ചുമതലയിൽ നിർത്തിയത്? അവിടുന്നുള്ള നിർദ്ദേശങ്ങൾ പോയിട്ടില്ലേ? ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഇവിടെ അധികാര കേന്ദ്രങ്ങളുണ്ട്, അധികാരത്തിന്റെ തണലിലാണ് ഇതെല്ലാം സംരക്ഷിക്കപ്പെടുന്നത്. മുഖ്യമന്ത്രിക്ക് മാത്രമാണ് സലിം രാജുമായി ഇത്രയധികം അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ളതെന്ന് ആർക്കാണ് അറിയാത്തത്? അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ താല്പര്യാർത്ഥമാണ് റവന്യൂ വകുപ്പിലെയും അല്ലാതെ ഒരു ജില്ലാ കലക്ടർക്ക് എന്താണ് സാധാ പോലീസ് കോൺസ്റ്റബിളുമായിട്ടുള്ള ബന്ധം? ഒരു അഡ്വക്കേറ്റ് ജനറലിന്, നമ്മൾ നീതി കൊടുത്ത് ശമ്പളം കൊടുക്കുന്ന ഒരു അഡ്വക്കേറ്റ് ജനറലിന്, നിയമവാഴ്ച സംരക്ഷിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ജനറലിന് ഒരു സാധാ കോൺസ്റ്റബിളുമായി ബന്ധിപ്പിക്കുന്ന ഘടകം എന്താ? വളരെ വ്യക്തമല്ലേ? അല്ലാതെ സലിം കുമാർ സലിം രാജിന് വേണ്ടി ഒരു അഡ്വക്കേറ്റ് ജനറൽ ഹാജരാ? അപ്പൊ ഇതിന്റെ എല്ലാം ലിങ്ക് മുഖ്യമന്ത്രിയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നടന്ന ഈ രാഷ്ട്രീയ സംഭവങ്ങൾ തിരുവനന്തപുരത്ത് ജീവിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സലിം രാജ് മുഖ്യമന്ത്രി സംരക്ഷണയിൽ കഴിയുന്ന ഒരാളാണ്. സലിം രാജിനെ ഇതുവരെ മു�മുഖ്യമന്ത്രി കൈവിട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 800 തവണ ടെലിഫോൺ വിളിച്ച സലിം രാജിനെ അറസ്റ്റ് ചെയ്തില്ലല്ലോ, കേസെടുത്തില്ലല്ലോ. സരിത കേസിൽ ജോപ്പനെ ബലിയാടാക്കി. ജോപ്പൻ ഇപ്പോഴും പറയുന്നത് എന്നേക്കാൾ വലിയ കുറ്റം ജിക്കുമോനും സലിം രാജും ചെയ്തിട്ടുണ്ട്, പക്ഷെ നടപടി ഉണ്ടായില്ല. മുഖ്യമന്ത്രി അക്കൗണ്ടബിൾ ആണ്. ഇപ്പോ നമ്മൾ പലതവണ മുമ്പ് ചർച്ച ചെയ്തൊരു വിഷയമാണ് അഡ്വക്കേറ്റ് ജനറലിൽ ആർക്കു വേണ്ടി ഹാജരായി എന്നുള്ളത്. അഡ്വക്കേറ്റ് ജനറലിൽ ഈ സലിം രാജ് എന്ന് പറഞ്ഞ ആ ക്രിമിനലിന് വേണ്ടി അല്ല ഹാജരായതെന്നും സർക്കാർ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയാണ്, ഗവൺമെന്റ് ഉന്നതതലത്തിലുള്ള സിവിൽ സർവീസ് ഓഫീസേഴ്സിന് വേണ്ടിയാണ് അഡ്വക്കേറ്റ് ജനറൽ ഹാജരായെന്നും വളരെ വ്യക്തമാക്കപ്പെട്ട കാര്യമാണ്. അതിൽ തന്നെ വീണ്ടും വിളിച്ച് അത് സലിം രാജിന് വേണ്ടി ഹാജരായി ഹാജരായി നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും കഴിവുണ്ടെന്ന് തോന്നുന്നു. ജില്ലാ കലക്ടറുടെ കാര്യത്തിൽ എന്താ പറയാത്തത്? അല്ല, ഇന്ന് ഇപ്പൊ തന്നെ അഡ്വക്കേറ്റ് ജനറൽ ഇപ്പൊ കോടതി
കോടതിയുടെ ഒരു നിരീക്ഷണം ഉണ്ടായി, സി ബി ഐ അന്വേഷിച്ചു കൂടെ എന്ന് ചോദിച്ചു. സി ബി ഐ അന്വേഷിച്ചോട്ടെ എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞിരിക്കുന്നത്. സി ബി ഐ ഈ കേസ് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സി ബി ഐയുടെ കൗൺസിൽ പറയുന്നത് ഇത് വെറുമൊരു സിവിൽ കേസാണ്, സി ബി ഐക്ക് ഇതിൽ അന്വേഷിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അവിടെ എന്തൊക്കെ വന്നു? കോടതിയുടെ ഒരു നിരീക്ഷണം, സി ബി ഐ അന്വേഷിച്ചു കൂടെ. അപ്പോ സിവിൽ മാറ്റർ ആക്കി മാറ്റിയത് അഡ്വക്കേറ്റ് ജനറൽ പറയുന്നു, സി ബി ഐ തന്നെ അന്വേഷിക്കട്ടെ, അതിനെ എതിർക്കുന്നില്ല, സർക്കാരിനൊന്നും മറച്ചു വെക്കാനില്ല എന്ന് അഡ്വക്കേറ്റ് ജനറൽ പറയുന്നു. അപ്പോഴാണ് സി ബി ഐയുടെ അഡ്വക്കേറ്റ് പറയുന്നില്ല ഞങ്ങൾക്ക് ഇത് അന്വേഷിക്കാൻ കഴിയില്ല, ഇത് വേറെ ഒരു സിവിൽ കേസാണ്. അജിത് കുമാർ, ഫോർജറി സിവിൽ കേസാണോ? സിബിഐയുടെ ശ്രീ സുരേന്ദ്രൻ ഒറ്റ മിനിറ്റ്, ഇത് സിബിഐയുടെ കൗൺസിലിന്റെ ഒബ്സർവേഷൻ ആയിരുന്നു, ഇത് സിവിൽ കേസാണ്, സിവിൽ കേസ് ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാന്ന് അഡ്വക്കേറ്റ് ജനറൽ പറയുന്നത് അന്വേഷിക്കട്ടെ. ഒന്നും മറച്ചു, ഫോർജറി ക്രിമിനൽ കേസ് തന്നെയാണ്, ഫോർജറി ജാമ്യമില്ലാത്ത കേസുമായിരിക്കും, ക്രിമിനൽ കേസ് തന്നെയാണ്. അതെ, സിബിഐയുടെ കൗൺസിലിന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇത് ക്രിമിനൽ കേസ് തന്നെയാണ്, ആലപുരത്തിന് അന്വേഷണം പോകുകയും വേണം. അതിലുപരിയായിട്ട് ഇപ്പോൾ പിന്നെ മുമ്പ് അങ്ങനെ മുമ്പ് പറഞ്ഞു, ഈ പിന്നെ റവന്യൂ സ്പെഷ്യൽ അല്ല റവന്യൂ സെക്രട്ടറിയുടെ റിപ്പോർട്ട് തേടിയിരിക്കുന്നു. അത് ഈ തൃക്കാക്കരയിലെ കേസിലാണ്, ഈ കടകംപള്ളി തിരുവനന്തപുരത്തെ കടകംപള്ളിയിലുള്ള കേസിനെക്കുറിച്ച് ഒരു സംയുക്ത അന്വേഷണത്തിനാണ് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് കൊടുത്തത്. അതായത് മൂന്ന് ഏജൻസികൾ അന്വേഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. പിന്നെ അതിനകത്ത് റവന്യൂ വകുപ്പുണ്ട്, സർവേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. പത്ത് നൂറ് 150 വർഷം പഴക്കമുള്ള രേഖകൾ വരെ പരിധി അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു ഈ മൂന്ന് ഗവൺമെൻറ് വകുപ്പുകളുടെ ഉദ്യോഗസ്ഥന്മാർ സംയുക്തമായിട്ട് അന്വേഷിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ ആധാരത്തിൻ്റെ സത്യാവസ്ഥയെ കണ്ടെടുക്കാൻ കഴിയുള്ളൂ എന്നും അതിന് സാങ്കേതിക പരിജ്ഞാനമുള്ളവരുടെ സഹായം തേടണമെന്നൊക്കെയാണ് വിജിലൻസ്. അത് ശ്രീ അജിത് കുമാർ, അതൊക്കെ ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട കാര്യം. ഈ 50 ഏക്കർ ഭൂമി ഇടപാടിൽ സലിം രാജിന്റെ പങ്കെന്താണ്? അല്ല, ഈ അവിടെ ഈ ഫോർജർ ഈ തണ്ടപ്പേര് കീറി കളഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ അവിടെ ഒറിജിനൽ പ്രമാണം കാണുന്നില്ല എന്നൊക്കെ പറയുന്നതിന്റെ കാരണം, ഈ കേസിൽ ബന്ധപ്പെട്ട ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു, സർക്കാർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഒത്തുതീർപ്പിന് വരുന്നു, എന്നിട്ട് അവിടെ ഒത്തുതീർപ്പിന് ഇവരുടെ ഭീഷണിക്ക് ഇവർ പറയുന്ന പോലെ വഴങ്ങാതിരുന്നതിന് ഈ ഭൂ ഉടമകളിൽ ഒരാളെ സലിം രാജ് എഴുന്നേറ്റ് ഭീഷണിപ്പെടുത്തുന്നു, നിങ്ങൾ അനുഭവിക്കുമെന്ന് പറയുന്നു. അല്ല, അത് അതിനെ ഒന്നും നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ആശ്രിത വലയത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലം വെച്ചിട്ട് അയാൾ പറയുന്നതായിരിക്കും ഒരു പക്ഷേ. മുഖ്യമന്ത്രിയുമായിട്ട് ഇപ്പോഴും ചെയ്ത കാര്യത്തെ കുറിച്ച് നിങ്ങൾ മറുപടി പറഞ്ഞില്ല, മുഖ്യമന്ത്രി പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തിയതിനെ കുറിച്ച് പറഞ്ഞില്ല. മുഖ്യമന്ത്രി നിങ്ങൾ പ്രതിപക്ഷ നേതാവിന് പരാതി കൊടുത്തത് കൊണ്ട് നിങ്ങളെ കോടതി കയറ്റുന്നു പറഞ്ഞതിനെ കുറിച്ച് എന്താ പറയാത്തത്? അങ്ങനെ പരാതി തന്റെ അടുത്ത് പരാതിയായി വരുന്ന ഒരു പൊതുജനങ്ങളിൽ പൊതു സമൂഹത്തിൽപ്പെട്ട ഒരാളിനും ഭീഷണിപ്പെടുത്തുന്ന ഒരു മുഖ്യമന്ത്രിയാണോ ശ്രീ ഉമ്മൻചാണ്ടി? വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നൂറ്റി ചില്ലാണ് കേസ് എടുത്തിരിക്കുന്നു, സർക്കാർ ഭൂമിയായിട്ട് അവരത് എറണാകുളത്തെ പരാതിക്കാരനോട് നൂറ്റി ചില്ലാണ് കേസെടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നു അയാൾക്കെതിരായിട്ട്, എന്നിട്ട് അത് സർക്കാരിലേക്ക് കണ്ടുകെട്ടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, അതെന്താ പറയാത്തത്? അല്ലെങ്കിൽ സുതാര്യ കേരളത്തിൽ പരാതി കൊടുത്തിട്ട് കലക്ടറോട് പറഞ്ഞിട്ട് കലക്ടർ എന്താ ചെയ്തത്, അതെന്താ അന്വേഷിക്കാത്തത്? ഇല്ല, നമ്മൾ ഈ സലിം രാജിൻ്റെ ചെയ്തികളെ കുറിച്ചാണ് പറഞ്ഞത്. അയാൾ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലൊക്കെ ഇരുന്ന കാലത്തിൽ പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡായിട്ട് ഇരുന്ന സമയത്തൊക്കെയുള്ള സ്വാധീനം അയാൾ ഇപ്പോഴും ഉണ്ടെന്ന് ആരെങ്കിലും അയാളുടെ കബളിപ്പിക്കൽ കച്ചവടം. ഇപ്പോൾ ശ്രീ സുനിൽ പറഞ്ഞ പോലെ ഇന്റർനാഷണൽ ഫ്രോഡ്, അയാൾ ഫ്രോഡ് ഈ ഫ്രോഡൽ പ്രാക്ടീസ് കോഴിക്കോട്ട് ആളെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഈ പോലീസിൽ നിന്നാണ് ഈ ടെലിഫോൺ വിവരങ്ങൾ കിട്ടുന്നത്. സലിം രാജിന്റെ ടെലിഫോൺ വിവരങ്ങൾ കൊടുക്കുന്നതിലാണ് അഡ്വക്കേറ്റ് ജനറലിനും സർക്കാരിനും വേവലാതി ഉള്ളത്. സലിം രാജിന് മറ്റൊരാൾ എവിടെയാണെന്ന് അറിയാൻ അയാളുടെ ടവർ ലൊക്കേഷൻ വളരെ പെട്ടെന്ന് പോലീസ് കൊടുക്കും. അല്ല, പോലീസ് അത് ഓച്ചിറ സ്റ്റേഷനിൽ ഒരു കോൺസ്റ്റബിളായിട്ട് അത് ചെയ്തതെന്ന് പിന്നീട് നമ്മൾ വായിച്ചു. അല്ല, അവിടുത്തെ അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ക്രിമിനലൈസേഷൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ വളരെ ആഴത്തിൽ വളരെ എന്താ പറയുക ഗുരുതരമായ രീതിയിൽ പോലീസിനെയും ഈ കുറ്റവൽക്കരണം പോലീസിലും കുറ്റവൽക്കരണം ക്രിമിനലൈസേഷൻ വല്ലാണ്ട് നടന്നിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു സഹപ്രവർത്തകൻ അജിത് കുമാർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ കേസിൽ ഇപ്പോൾ ഈ സലിം രാജ് തട്ടിക്കൊണ്ടുപോയ കേസിൽ ഈ ചോർത്തിക്കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ, ടവർ ലൊക്കേഷൻ ചോർത്തിക്കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വളരെ പെട്ടെന്ന് നടപടി ഉണ്ടായി, സസ്പെൻഷൻ ഉണ്ടായി. ഇതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ സോളാർ കേസിലെ ടെലിഫോൺ രേഖകളുടെ വിവാദമുണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചോർത്തിക്കൊടുത്ത വിവാദം ഭരണകക്ഷിയിൽപ്പെട്ടവർ തന്നെ, അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇത് ചോർത്തിക്കൊടുത്തു, അത് പിന്നീട് മാധ്യമങ്ങൾക്ക് കിട്ടി എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്നും ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിൽ അതേ തസ്തികയിൽ, ഉന്നത തസ്തികയിൽ ഇരിക്കുന്നു. ആഭ്യന്തരമന്ത്രിയും DGPയും ഇന്റലിജൻസ് DGPയും ഒക്കെ ആവശ്യപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ആ ഉദ്യോഗസ്ഥനെതിരെ. അവിടെയൊക്കെയാണ് ഈ സംശയം. അല്ല, ആ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെടും ഇപ്പോൾ ഇന്നലെ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തോടുകൂടി.
ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ 6 മാസത്തിനുള്ളിൽ ജുഡീഷ്യൽ അന്വേഷണം കഴിഞ്ഞ് റിപ്പോർട്ട് കൊടുക്കും. ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പരിവാരങ്ങളും എല്ലാവരും അതിൽ പെടുമെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി. എവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ടേംസ് ഓഫ് റഫറൻസിൽ വരുന്നില്ല, പിന്നെ നിങ്ങൾ എങ്ങനെയാ പരാതി പരിഹരിക്കും? നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം നിർദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ടേംസ് ഓഫ് റഫറൻസിൽ. സഭയ്ക്ക് പുറത്ത് അങ്ങയുടെ പാർട്ടി ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞ കാര്യങ്ങളും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സൂര്യന് താഴെയുള്ള എല്ലാ കാര്യം, പിന്നെ എന്തിനാ ടേംസ് ഓഫ് റഫറൻസ്? അങ്ങനെ ഒരു ജുഡീഷ്യൽ അന്വേഷണം ഉണ്ട്, 6 മാസത്തിനുള്ളിൽ സൂര്യന് താഴെയുള്ള എല്ലാ കാര്യങ്ങളും നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷിക്കാൻ പറ്റുക? ഒരു നിയമസഭാംഗം നിയമസഭയിൽ ചോദിച്ച ഒരു ആരോപണം, അത് പ്രിവിലേജ് ഉണ്ട്, അത് ജുഡീഷ്യൽക്ക് വിളിച്ചു വരുത്തി അന്വേഷിക്കാൻ പറ്റില്ല. അതൊക്കെ അതിന്റെ നിയമപ്രശ്നങ്ങളൊക്കെ നേരത്തെ ചർച്ച ചെയ്താണ്. നിയമസഭയിലെ പ്രശ്നങ്ങളൊന്നും ജുഡീഷ്യൽ അന്വേഷണത്തിന്റെ പരിധിയിൽ വരില്ല. ജുഡീഷ്യൽ അന്വേഷണത്തിന് നിയതമായ ഒരു ടേംസ് ഓഫ് റഫറൻസ് ഉണ്ട്. ആ ടേംസ് ഓഫ് റഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് ജുഡീഷ്യൽ എൻക്വയറി. താങ്കൾക്ക് ഉമ്മൻചാണ്ടിയെ ഇങ്ങനെ വെള്ളപൂശാനുള്ള വ്യഗ്രത ഞാൻ മനസ്സിലാക്കും, പക്ഷെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഈ ജുഡീഷ്യൽ അന്വേഷണം സലിം രാജിന്റെ വെളിവായിരിക്കുന്ന ചെയ്തികളെങ്കിലും കൂടുതൽ പുറത്തു വരുവാനും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കാനും കോടതിയുടെ ഇടപെടലിലൂടെ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഇതുവരെയുള്ള സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ? ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരണമെങ്കിൽ ഉമ്മൻചാണ്ടി ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല. കാരണം ഉമ്മൻചാണ്ടി ആ സ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം ഒരു പോലീസും ഒരു അന്വേഷണം നടത്താൻ പോകുന്നില്ല. എല്ലാവർക്കും അറിയാം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത ആളാണ് ഈ സലിം രായ എന്നറിയാം. അതുകൊണ്ട് ഉമ്മൻചാണ്ടി ഇരിക്കുന്നിടത്തോളം കാലം ഒരു കാരണവശാലും ഈ സലിം രായനെ കുറിച്ചുള്ള യഥാർത്ഥ കാര്യം പുറത്തു വരില്ല. സലിം രാജ്യപ്പെടില്ല. സി ബി ഐ അന്വേഷിക്കട്ടെ. സി ബി ഐ അന്വേഷിച്ചാൽ കുറെ കാര്യം പുറത്തു വരുന്ന പ്രതീക്ഷിക്കാം. നമുക്കറിയില്ല. കാരണം സി ബി ഐ തന്നെ ഇപ്പൊ നമ്മൾ സി ബി ഐ ഒരു മോശപ്പെട്ട ഏജൻസിയാണെന്നൊന്നും പറയാൻ കഴിയില്ല. ഇവർ നേരത്തെ എന്റെ പത്രപ്രവർത്തകർ സൂര്യ സൂചിപ്പിച്ചു പോലീസിനകത്ത് ക്രിമിനൽ വൽക്കരണം വ്യാപകമായി. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും സംശയം ഭരണ മന്ത്രിമാർക്കിടയിൽ ക്രിമിനൽ വൽക്കരണം വന്നിരിക്കുന്നു എന്ന ചോദ്യമാണ് ഇപ്പൊ ജനങ്ങൾക്കുള്ളത്. കാരണം പോലീസിനകത്ത് ഉണ്ടായതുപോലെ തന്നെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്കുള്ളിൽ കൂടി ക്രിമിനൽ വൽക്കരണം വന്നിരിക്കുന്നു എന്ന അപകടകരമായ സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ് ഇന്ത്യ കേരളത്തിൽ. അതാണ് ജനങ്ങളുടെ ആശങ്ക. ഇപ്പൊ എന്തും നടത്താം. ഏത് കള്ളന്മാർ കൊള്ളക്കാർ ആരാണെങ്കിലും അവർക്ക് ഉന്നതന്മാരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഒരന്വേഷണവും നടക്കില്ല, ഒരു കോടതിയും ഇടപെടില്ല, ഒരു റവന്യൂ വകുപ്പ് ഉണ്ടാവില്ല, ഒരു വകുപ്പും അവർക്ക് ബാധകമായി. ഈ സ്വർണക്കടത്ത് കേസിലെ ഫയാസിന്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള ബന്ധത്തെ കുറിച്ച് വാദം വരാതെ സംസാരിച്ച നിങ്ങൾ ആരും ഇപ്പോൾ ഫയാസിനെ കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ക്രിമിനൽ വൽക്കരണവും കുറ്റവാളികളും ഒക്കെ എല്ലായിടത്തും ഉണ്ട്. എന്റെ വിനോ, നീ വിനോ എന്നോട് ചോദിക്കും, വിനോ ആ ചർച്ച നിങ്ങൾ കൊണ്ടുപോയോ? ഞങ്ങൾ എന്താ തടസ്സം? ഈ ഫയസിനെ സംരക്ഷിക്കാൻ ആരെങ്കിലും മുതിരുന്നുണ്ടെങ്കിൽ ആ മുതിരുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ല ഞാൻ. ഒരു കാരണം ഈ ഫയസ് എന്ന് പറയുന്നയാളും ഉമ്മൻചാണ്ടിയുമായി അടുത്ത് ബന്ധമുണ്ട് എന്ന് പറഞ്ഞത് സഖാ പിണറായി വിജയനല്ലേ, കേരളത്തിൽ ഇടതുപക്ഷമല്ലേ? അപ്പൊ ഞങ്ങൾക്ക് ആരെയും പേടിയില്ല. ഫയസിനെ ഏതെങ്കിലും ആളുകൾ സംരക്ഷിക്കുന്നുണ്ട്, അതിൽ ഇടതുപക്ഷക്കാരുണ്ടോ എന്ന ധാരണയുടെ പേരിലാണെങ്കിൽ ഞാൻ ഇപ്പൊ പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യം എന്ന അത്തരം ക്രിമിനലുകളെ സംരക്ഷിച്ചിട്ടില്ല, സംരക്ഷിക്കുകയുമില്ല. വളരെ നന്ദി ശ്രീ സുനിൽ കുമാർ, ശ്രീമതി ലാലി വിൻസൻ, ശ്രീ സുരേന്ദ്രൻ, ശ്രീ അജിത് കുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തു.